ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, തിരുസന്നിധിയിൽ ഇന്ന് പകൽക്കാലവും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിപ്പാനും ദൈവകൃപയെ ആരായുവാനും വചനം കേൾക്കുവാനും തിരുവെഴുത്തിൻ്റെ അകത്തുള്ള ആത്മീക സത്യങ്ങളെ ഗ്രഹിപ്പാനും മുത്തുമണികൾ പെറുക്കിയെടുക്കുന്നതുപോലെ വചനത്തിൽ നിന്ന് അന്നന്നത്തേക്കുള്ള നമുക്കുള്ള ദൈവിക നന്മകൾ പെറുക്കിയെടുപ്പാനും സർവകൃപാലുവായ ദൈവം നമുക്കൊരുക്കി തരുന്ന അസുലഭ സന്ദർഭങ്ങൾക്ക് നന്ദി കരേറ്റുന്നു. നിങ്ങളെല്ലാവരെയും സ്നേഹപുരസ്സരം വന്ദനം ചൊല്ലുന്നു. കർത്തൃസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന ചുരുക്കം ചിലരുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വിവിധ ആവശ്യങ്ങൾ, വിവിധ ബുദ്ധിമുട്ടുകൾ വിശേഷിയാൽ ഈ രോഗവ്യാപന സമയത്ത് എല്ലാവർക്കും സുരക്ഷിതത്വം ആവശ്യമായിരിക്കയാൽ പ്രഭാത പ്രാർത്ഥനകളിൽ പേര് പറയാൻ നിവൃത്തിയില്ലെങ്കിലും വചനം കേൾക്കുന്നവരെല്ലാവരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം കൊണ്ടും ആത്മീക കുടുംബത്തിൻ്റെ അന്തസ്സ് നിലനിർത്തി ദൈവകൃപയിൽ പരസ്പരം ഓർക്കാനും പ്രാർത്ഥിക്കാനും ഭാരങ്ങൾ പങ്കുവയ്ക്കുവാനും ഇങ്ങനെയൊരു കാലം, ഇങ്ങനെയൊരു ബന്ധം, ഇങ്ങനെയൊരു ശുശ്രൂഷ ദൈവം ഒരുക്കിയതിന് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സകല മാനവും മഹത്വവും പുകഴ്ചയും കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഏറ്റവും അധികം ലക്ഷ്യം വയ്ക്കുന്നത്, ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ദൈവത്തിൻ്റെയിൽ 1000 വഴികളുണ്ട്. എല്ലാറ്റിനും വഴികളുണ്ട്. മനുഷ്യൻ്റെ കയ്യിൽ എല്ലാറ്റിനും വഴികളില്ലാത്തേ. കൊറോണ വ്യാപനം നടക്കുമ്പോൾ ആളുകളെ പിടിച്ചു നിർത്താൻ, മരണത്തിൽ നിന്ന് നീക്കുപോക്ക് കൊടുക്കാൻ, ജനങ്ങളുടെ ആശങ്ക നീക്കാൻ ആരുടെ കയ്യിലും വഴിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാറ്റിനും വഴികളുണ്ട്. എല്ലാറ്റിനും വഴികളുണ്ട്. അതിനെ ആസ്പദമാക്കിക്കൊണ്ടും ആ ചിന്തകൾ എന്നെ വല്ലാതെ ഭരിക്കുന്നതുകൊണ്ടും വേദപുസ്തകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച്, ദൈവം വഴികൾ നിരപ്പാക്കുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് അനേക വാക്യങ്ങൾ ഈ ദിവസങ്ങളിൽ ബൈബിളിലേക്ക് നോക്കുമ്പോഴൊക്കെ ദൈവം എന്നെ കാണിച്ചു തരുന്നു. അതിലെ ചില ചിന്തകൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. കാര്യം ഗ്രഹിപ്പാൻ കൃപ ലഭിച്ചവർ ഈ ദൂത് കേൾക്കുന്നവരിലുണ്ടെങ്കിൽ ആ ഗ്രഹിക്കുന്ന കാര്യം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു ദൈവം നിറവേറ്റാൻ വിശ്വസ്തൻ എന്നെണ്ണിക്കൊണ്ട് ഇന്നത്തെ ദൂതിന് ആധാരമായി, ധ്യാന ചിന്തയ്ക്കാധാരമായി 25-ാം സങ്കീർത്തനത്തിലെ 4-5 വാക്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. Psalms 25:4-5. ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണേ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 25-ാം സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, അഥവാ പ്രാർത്ഥിക്കുകയാണ്. സിമ്പിൾ പ്രേ, വളരെ ലളിതമായ പ്രാർത്ഥന, പക്ഷെ വളരെ ഗൗരവമായ പ്രാർത്ഥന. ഒന്ന് ശ്രദ്ധിക്കാം ആ വാക്യങ്ങൾക്കകത്തേക്ക്. ഈ സങ്കീർത്തന എഴുത്തുകാരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഭയം ശത്രുക്കളുടെ മുമ്പാകെ ലജ്ജിപ്പിച്ച് കളയരുതേ. ദ്രോഹിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ തകർന്നു പോകരുതേ. ശത്രുക്കൾ എൻ്റെ മേൽ ജയഘോഷം കൊള്ളരുതേ. ഇതൊക്കെയാണ് ഇവരുടെ പുറകിലെ ആശങ്ക, പുറകിലെ ഭയം. ഇന്നലത്തെ ദൂതിൽ പറഞ്ഞ പോലെ ശത്രു നിമിത്തമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ നിമിഷങ്ങൾ കൂടുന്നത് തന്നെ, നമുക്ക് എരിവുണ്ടാകുന്നത് തന്നെ. ഇവിടെ അത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഇവിടെയും ശത്രുക്കൾ ജയഘോഷം കൊള്ളാതിരിക്കാൻ വേണ്ടി, അത് 25-ാം വാക്യത്തിലാണ്, എൻ്റെ മേൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൂത് തന്നതാ, എൻ്റെ പേരിൽ അവൻ ജയഘോഷം യാഗം അർപ്പിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജയഘോഷം കൊള്ളാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു അപേക്ഷ നടത്തുകയാണ്. 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കട്ടെ. യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ഇംഗ്ലീഷിലാണെങ്കിൽ എൻ്റെ സമ്മറിങ് എടുക്കാം. ഷോ മീ ദ വേ ഓ ലോർഡ്, ടീച്ച് മീ ദ പാത്ത്, ലീഡ് മീ ഇൻ ദ ട്രൂത്ത്. 2-3 പ്രത്യേക പദങ്ങൾ. 1 ഷോ മീ, 2 ടീച്ച് മീ, 3 ലീഡ് മീ. 3 പദങ്ങൾ. വളരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണത്. 3 കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് പറയുക. 1, നിൻ്റെ വഴി എന്നെ ഒന്ന് കാണിക്കണം. ഷോ മീ.
നിൻ്റെ വഴി എന്നെ അറിയിക്കണം. മലയാളത്തിൽ എന്നെ ഒന്ന് കാണിക്കുക. നിൻ്റെ വഴി, എല്ലാ കാര്യത്തിനും ദൈവത്തിൻ്റേതായ ഒരു വഴിയുണ്ട്. അത് ദൈവം കാണിച്ചെങ്കിലേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നാമത് ചിന്തിക്കാം, ദൈവം വഴി കാണിക്കുന്നവനാണ്. പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, കയറിപ്പോകാൻ യാതൊരു വഴിയും കാണാതിരിക്കുമ്പോൾ, ആ സമയത്ത് അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഈ കുരിക്കിനകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ ആര് നോക്കിയാലും വഴി കാണിയല്ല, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ വഴിയുണ്ട്. അത് മറഞ്ഞിരിക്കുക. ദൈവം കാണിച്ചെങ്കിലേ വഴി കാണുകയുള്ളൂ. നമ്മൾ ആരുടെ പുറകെ നടന്നാലും, ആരോടൊക്കെ ചോദിച്ചാലും, ആരുടെ ഒക്കെ വാതുക്കെ ചെന്ന് മുട്ടിയാലും, ദൈവത്തിൻ്റെ വഴി അവർക്കാർക്കും കാണിക്കാൻ കഴിയില്ല. പിന്നെ ആരത് കാണിക്കണം? ദൈവത്തിൻ്റെ വഴി ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വഴി ഒരു ഗൂഗിൾ മാപ്പും കാണിക്കില്ല. ദൈവത്തിൻ്റെ വഴി നിങ്ങളൊരു ലൊക്കേഷൻ മാപ്പ് എടുത്താലും കിട്ടിയല്ല. വില്ലേജ് ഓഫീസിലൊക്കെ പോയി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ മാപ്പ് മേടിക്കാം. എവിടാണ്, എൻ്റെ മുമ്പിലേതാണ്, പുറകിലേതാണ്, അങ്ങോട്ട് വരേണ്ട വഴി ഏതാണ്, മുൻകാലങ്ങളിൽ എന്തെങ്കിലും ഇതിൽ നടപ്പാതെ ഉണ്ടായിരുന്നോ, ഇതൊക്കെ വേണമെങ്കിൽ കൃത്യമായിട്ട് 3 തലമുറയ്ക്കോ 5 തലമുറയ്ക്കോ അപ്പുറം ഉള്ളത് പോലും നമ്മുടെ സർക്കാർ ഓഫീസിൽ കാണും. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ മുൻകാലത്ത് വഴിയുണ്ടായിരുന്നോ, വഴി ആരെങ്കിലും അടച്ചതാണോ, ഇതൊന്നും തപ്പിയാൽ കിട്ടിയല്ല. ഇത് ഗൂഗിളിൽ തെളിയുന്ന വഴിയല്ല. പിന്നെയോ, മുഴങ്കാലിന്മേലിരിക്കുമ്പോൾ, മുട്ടയിലിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആവശ്യക്കാരന് കാണിച്ചു കൊടുക്കുകയാണ് അവനവന് വേണ്ട വഴി. ഇത് തിരിച്ചറിഞ്ഞ ഒരു പ്രാർത്ഥനക്കാരനാണ് 25-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ചത്, ദൈവമേ എൻ്റെ വഴി എനിക്കറിയാം, എൻ്റെ അപ്പച്ചൻ്റെ വഴി എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും വഴി എനിക്കറിയാം, ഞങ്ങളുടെ സഭക്കാരുടെ വഴി ഞങ്ങൾക്കറിയാം. പക്ഷെ അതിനകത്തൊന്നും പോയിട്ട് കര പറ്റുന്നില്ല. എൻ്റെ വഴി കൂടെ കുറേ നാളായി നടക്കുന്നു. 50 46 എൻ്റെ വഴി കൂടെ നടന്നിട്ട് എങ്ങും എത്തുന്നില്ല. എൻ്റെ അപ്പൻ തുടങ്ങി വെച്ച ബിസിനസ്സാണ്, എൻ്റെ അപ്പൻ തുടങ്ങി വെച്ച വഴിയാണ്, അങ്ങനെ തുടങ്ങി വെച്ച കമ്പനിയാണ്. ഞാൻ പ്രായമായപ്പോൾ ഞാൻ ആ വഴി കയറി, ഞാനും നടക്കാൻ തുടങ്ങി. പക്ഷേ ഞെരുക്കമാണ്. അപ്പൻ്റെ കാലത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ കാലം വന്നപ്പോഴത്തേക്കും കടമാണ്, ലോണാണ്, ആകെപ്പാടെ പ്രശ്നമാണ്. ഞങ്ങളുടെ കുടുംബക്കാർക്ക് മുഴുവൻ ഈ കച്ചവടമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാർ മുഴുവൻ ഈ ബിസിനസ്സിലാണ്, ഈ ഇത് ഞങ്ങളുടെ കുലത്തൊഴിലാണ്. ഇപ്പോൾ പൊട്ടാൻ തുടങ്ങി. അപ്പം നമ്മുടെ മുമ്പിൽ പിതാക്കന്മാരുടെയും പരമ്പരാഗതമായിട്ടും കുടുംബപരമായിരിക്കുന്ന വഴിയുണ്ട്. അതിലൂടെയൊക്കെ ഒന്നും പോയിട്ട് രക്ഷപ്പെടുന്നില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവത്തെ അറിഞ്ഞ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് ദൈവം ഓരോരുത്തർക്കു വേണ്ടിയിട്ടും ഒരുക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വഴിയുണ്ട്. അത് പ്രാർത്ഥിക്കുമ്പോഴാ തെളിഞ്ഞു വരണേ. ശത്രുവിൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാതെ, അവർ നമ്മുടെ മേൽ ജയഘോഷം കൊള്ളാതെ, അവർ നമ്മുടെ നന്മ അടിച്ചുകൊണ്ട് പോകാതെ, നമുക്ക് കിട്ടേണ്ട നന്മ നമ്മുടെ പെട്ടിയിൽ വരാതെ വേറൊരുത്തൻ്റെ കയ്യിൽ പോകാതെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ട സന്തോഷ സമാധാന അനുഗ്രഹങ്ങൾ അത് വേറൊരുത്തം കൊണ്ടുപോയി സ്തോത്രം അനുഭവിക്കുന്നത് നെഞ്ചു തിരുമിയിരുന്ന് ഇക്കരെ ഇരുന്ന് കാണേണ്ട വരാതെ, ഇതൊക്കെ അനുഭവിക്കാൻ പറ്റേണ്ടതിന് ദൈവത്തിന് ദൈവത്തിൻ്റേതായ വഴിയുണ്ട്. ആ വഴി മറഞ്ഞു കിടക്കുക, അത് അപ്പപ്പം തെളിഞ്ഞു വരിക. അതേ ചെങ്കടൽ ഒക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. ആ വഴി മറച്ചിട്ടിരിക്കുക ദൈവം, അത് മോശ കരഞ്ഞപ്പോൾ തെളിഞ്ഞു വരികയാണ്. മാറയിലെ വെള്ളം മധുരമാക്കാൻ, അല്ലെങ്കിൽ മാറയിലെ വെള്ളമൊന്ന് രുചിക്കാൻ കുടിക്കാൻ ഒരു വഴിയില്ല. ആളുകൾ കുടിക്കുന്നവരെല്ലാം തുപ്പുക, തുപ്പിയിട്ട് മോശയെ ചീത്ത വിളിക്കുക. അപ്പം ദൈവമായ കർത്താവ് ഒരു വഴി കാണിച്ചു കൊടുത്തു. ഏത് കയ്പിൻ്റെ തീരത്തും വഴിയുണ്ട്. അതാവശ്യക്കാരൻ ദൈവത്തിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ആ വഴി ദൈവം കാണിച്ചു കൊടുക്കുക. ദൈവം കാണിച്ചു കൊടുക്കുകയാണ് ആ വഴി. 2, ദൈവമേ നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ടീച്ച് മീ ദൈ പാത്ത്. നിൻ്റെ പാതകൾ, വഴിയും പാതയും.
നിൻ്റെ പാതകൾ എന്നെ പഠിപ്പിക്കണം. ടീച്ച് മീ. വഴി പഠിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നമുക്കറിയാലോ, ഈ കണക്ക് പഠിക്കുമ്പോൾ കണക്കിന് പല ഭാഗങ്ങളുണ്ട്, പല ഫോൾഡറുകളുണ്ട്. കടുകട്ടിയായിരിക്കുന്ന കാര്യങ്ങൾ, അതായത് എൻജിനീയറിംഗ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനൊരു ഒരു 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 എന്താ പറയുക, എല്ലാറ്റിൽ നിന്നും അതിന് വഴിയുണ്ട്. വഴിക്കണക്കെന്ന് തന്നെ പണ്ട് മലയാള സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർമാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമുല അല്ലെങ്കിൽ ആ ഒരു സംഭവം അത് പഠിച്ചാലേ ആ കണക്കിൻ്റെ കൂട്ടിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പരീക്ഷാ ഹോളിൽ പേനയും കടിച്ചുകൊണ്ട് പേപ്പർ മുമ്പിൽ വെച്ചുകൊണ്ട് കണ്ണും മിഴിച്ചിരിക്കാന്നുള്ളൂ. ആ വഴി, ആ സംഭവത്തെ ഒരു വലിയ കെട്ടിടം, എത്ര നിലയാണ്, 16 നില കെട്ടിടം, ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ പണിയാൻ വേണ്ടി ഒന്നുമില്ലാത്ത ശൂന്യതയിൽ ഒരു മനുഷ്യൻ കൊണ്ടുപോയി ചൂണ്ടിക്കാണിക്കുക, ഒരു മണൽപ്പുറം, ഇവിടെ എനിക്ക് 16 നില കെട്ടിടം പണിയണം, അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത്, ഒരാറ്റു തീരത്ത്. ഇത് പഠിച്ചൊരു മനുഷ്യൻ്റെ വഴിയുണ്ട്. എത്ര അടി താഴണം, എത്ര MM കമ്പിയിടണം, മൊത്തത്തിൽ അദ്ദേഹം പറയും ഇത്ര രൂപ. അതിനകത്ത് ഞാൻ സാധാരണ പറയുന്നത് പോലെ നിങ്ങളുടെ അടുക്കളയിൽ തവിയും സ്പൂണും തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എന്താ പറയുക, ഒരു ആണി, ഒരു ഹുക്ക്, അതുവരെയും കണക്ക് കൂട്ടിയിട്ട് കൃത്യമായ കണക്ക് പറയും. 1,35,46,256.50 രൂപ ഇത് പണിത് കഴിയുമ്പോൾ എന്ന് ഒന്നുമില്ലാത്ത പണിയണമെങ്കിൽ അതിന് വഴി അറിയാവുന്നവൻ കൃത്യം കണക്ക് പറയും. അത് ദൈവത്തിനറിയാം. അത് ദൈവം ചിലർക്ക് പകർന്നു കൊടുക്കും. അത് മനസ്സിലാക്കിയ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിൻ്റെ പാതകളെ എന്നെ ഒന്ന് പഠിപ്പിക്കണം. എവിടെയെങ്കിലും കൊണ്ടുപോയി കാല് വെക്കരുത്, എവിടെയെങ്കിലും കൊണ്ടുപോയി കാല് നാട്ടരുത്, എവിടെയെങ്കിലും കൊണ്ടുപോയി കല്ലിടരുത്, എവിടെയെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും കാശ് കൊണ്ട് ഇറക്കരുത്. കൃത്യമായി പഠിപ്പിക്കുന്നൊരു ദൈവം നമുക്കുള്ളപ്പോൾ, കാൽ ചുവടുകൾ വെക്കേണ്ട പാതകൾ പഠിപ്പിക്കുന്നൊരു ദൈവം ഉള്ളപ്പോൾ ആ ദൈവത്തെ ശരിക്കും മുറുകെ പിടിച്ചിട്ട് പറയണം, കർത്താവേ ആളുകൾ നടന്ന് നടന്ന് വഴിത്താര പാത തെളിഞ്ഞു വന്നിട്ടുണ്ട്, അതിലൂടെ ഞാൻ പോയാൽ എവിടെ എത്തുമെന്നറിയില്ല, അതിലൂടെ പോയവരൊക്കെ എവിടെ എത്തിയെന്ന് നമുക്കറിയില്ല, പക്ഷെ എനിക്ക് വേണ്ടി മാത്രമൊരു പാത, ഇതുവരെ ആരും പോയിട്ടില്ലാത്തൊരു പാത. ഹല്ലേലൂയ. യോശുവയോടാൻ തോന്നുന്നു ദൈവം തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ഈ വഴി ഇതിനു മുമ്പ് പോയിട്ടില്ലല്ലോ, ഇതിനു മുമ്പ് ഈ കൂറ്റൻ മരുഭൂമിയിലൂടെ ആരും പോകാത്തൊരു പാത എൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. അത് ദൈവം തമ്പുരാൻ അത് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? യോർദാൻ വന്നാൽ, എരിഹോ വന്നാൽ, യുദ്ധം വന്നാൽ, സൈന്യം വന്നാൽ, പ്രതികൂലം വന്നാൽ, രോഗം വന്നാൽ, കഷ്ടം വന്നാൽ, കടം വന്നാൽ, ഒരു വിഷയത്തിന് പരീക്ഷയിൽ കൊച്ചു തോറ്റുപോയാൽ, നിൻ്റെ ജീവിതത്തിൻ്റെ നന്മയുടെ വഴിത്താര അടഞ്ഞു പോയാൽ, വരുമാനം നിന്നു പോയാൽ, അയൽവക്കക്കാർ ശത്രുക്കളായാൽ, നിൻ്റെ സ്വന്തം വീട്ടുകാർ തന്നെ നിനക്ക് വിരോധമായാൽ, നിൻ്റെ കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ, കുഞ്ഞിനെ വിവാഹം ചെയ്ത് അയച്ച വീട്ടിൽ ചെറിയ പ്രതിസന്ധി ഉണ്ടായാൽ, നിൻ്റെ വഴിയും നാട്ടുകാരുടെ വഴിയും ഇന്നലെ വരെ കണ്ടവരുടെ വഴിയും വക്കീൽ പറഞ്ഞു തന്ന വഴിയും പോകരുത്, നാശമാണ്. ഇപ്പോൾ നിൽക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്ന് മറുകര കയറാൻ ദൈവം ചില പാതകൾ പഠിപ്പിക്കും. ദൈവമായ കർത്താവ് ചില പാതകളെ നിന്നെ പഠിപ്പിക്കും. അതിനവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവ ഉപവാസ പ്രാർത്ഥനയിൽ ഇത് ശ്രദ്ധ വെച്ച് കേട്ടോ, ഇതൊക്കെ സംഭവിക്കണം. മൂന്നാമത്തതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം, ദൈവമേ നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി, എന്നെ പഠിപ്പിക്കണമേ. ലീഡ് മീ ഇൻ ദ ട്രൂത്ത്. ലീഡ് എന്നെ എന്ന് പറഞ്ഞാൽ മുമ്പേ നടക്കും. ലീഡ് എന്ന് അങ്ങനെയല്ലേ, ഒരു ടീം പോവുകയാണ് ഒരു സ്ഥലത്തേക്ക്, ആ ടീമിനൊരു ലീഡർ കാണും, അവൻ മുമ്പേ നടക്കും, അവൻ വഴി ചോദിക്കും. എല്ലാവരും കൂടി കയറി ഒരു സ്ഥലത്ത് ചെന്നൊരു ജംഗ്ഷനിൽ ചെന്ന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, ആ വണ്ടിക്കകത്ത് 16 പേരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, വഴി അറിയില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള വഴിയെക്കുറിച്ച് നമുക്ക് ഇത്രയും വലിയൊരു വണ്ടി ആ വഴി കൂടെ പോവോ, ഇറങ്ങിപ്പോയാൽ തിരിച്ച് കയറി വരാൻ പറ്റുമോ, അവിടെ പോയാൽ തിരിക്കാൻ പറ്റുമോ, ഇതൊക്കെ വലിയ പ്രശ്നമാണ്, പോകുന്നവർക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യും,
പതിനാറ് പേരും കൂടി ഇറങ്ങി പതിനാറ് കടയെ ചോദിക്കും ഒരു ജംഗ്ഷൻ ഇറങ്ങിയിട്ട്, തിരിച്ച് വണ്ടിയിൽ വന്ന് കയറുക. തല്ലും അഭിപ്രായ വ്യത്യാസമാണ്. കാരണം എന്താ, ഒരു കടക്കാരൻ പറയും അതിലെ പോയാൽ തിരികെയല്ല, മറ്റേ കടക്കാരൻ പറയും പോയാൽ കയറി വരികയല്ല, മറ്റേ കടക്കാരൻ പറയും തിരിക്കാൻ പറ്റുകയല്ല. ഇതെല്ലാം കൂടി വണ്ടിക്കകത്ത് വന്ന അഭിപ്രായം പറയും, പിന്നെ അവിടെ വെച്ച് തിരിച്ചു പോലുള്ള ഒരു തമ്മിൽ തല്ലി. അപ്പോൾ എന്ത് ചെയ്യും, ലീഡ് ചെയ്യുന്ന ഒരാളുണ്ട്, അയാൾ മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അയാൾ മാത്രം ഒരാളോട് ചോദിക്കും, ചേട്ടാ ഞങ്ങൾ ഇന്നടന്ന് വരിക, ഞങ്ങൾക്ക് ഇന്നടത്ത് പോകണം, അങ്ങോട്ട് വഴിയുണ്ടോ, അത് നേരെയുള്ള പാതയാണോ, പോയാൽ കുഴി ചാടുമോ, തിരിച്ചു പോരാൻ പറ്റുമോ, അയാൾ ചോദിച്ചിട്ട് തിരിച്ചു വരും. ഒരു ലീഡർ ഉണ്ടെങ്കിൽ, ലീഡ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, മുമ്പോട്ട് പോകാൻ അറിയില്ല, പോയാൽ തിരിച്ചു വരുമെന്ന് അറിയില്ല, എന്തായിരിക്കും എന്ന് അറിയില്ല, ഇതിന് കാശ് മുടക്കിയാൽ ഒക്കുമെന്ന് അറിയില്ല, കൊച്ചിനെ അവിടെ കൊണ്ട് കെട്ടിച്ചാൽ ഒക്കുമെന്ന് അറിയില്ല, ഇത്രയും പൈസ വിസയ്ക്ക് വേണ്ടി കൊടുത്താൽ ഒക്കുമെന്ന് അറിയില്ല. അപ്പോൾ എന്താ ചെയ്യണ്ടേ? എല്ലാവരും കൂടി ഇറങ്ങി തെക്കോട്ടും വടക്കോട്ടും നോക്കിയപ്പോൾ ഒരുത്തം വന്ന് പറയും ഇന്നാൾ കൊടുത്തവൻ കാശ് കളഞ്ഞു, മറ്റവൻ പറയും ഈ കമ്പനിയാണ് ഏറ്റവും നല്ലത് പറഞ്ഞ്, വെറുതെ വീട്ടിൽ വഴക്കുണ്ടാകത്തുള്ളൂ. എന്ത് ചെയ്യണം, ലീഡ് ചെയ്യുന്ന ഒരുത്തനുണ്ട്, ആ ലീഡർ നിങ്ങൾക്കുണ്ടാകണം. ആ ലീഡർ സത്യത്തിൻ്റെ പാതയിൽ നടത്തുമ്പോൾ 10 രൂപ പോലും ആരും പറ്റിക്കുകയില്ല. ഈ മൂന്ന് കാര്യം വെച്ച് പ്രാർത്ഥിക്കട്ടെ, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് പ്രാർത്ഥിക്കും. ഇപ്പം ജീവിതകാലം മുഴുവൻ ഇത് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും, കാരണം നാളെ വേറെ ദൂത് വരുമല്ലേ. ഇന്നത്തേക്ക് പ്രാർത്ഥിക്കുക, ദൈവമേ നിൻ്റെ വഴി എന്നെ കാണിക്കണം, ദൈവമേ നിൻ്റെ പാത എന്നെ പഠിപ്പിക്കണം, ദൈവമേ അവിടുന്ന് ഞങ്ങളെ ലീഡ് ചെയ്യണം, സത്യത്തിൽ തന്നെ നടക്കാൻ. കള്ളത്തരത്തിൽ കൂടെ 10 പൈസ പോലും ഉണ്ടാക്കണ്ട. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് എത്ര നല്ല ദൈവമാണ്, അങ്ങയുടെ വഴികൾ എത്ര അഗോചരമാണ്, അങ്ങയുടെ വഴികൾ എത്ര സത്യമാണ്, അങ്ങയുടെ വഴികൾ എത്ര വിശാലമാണ്, ഞങ്ങളത് അറിയുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ അവരെങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്ത് കടക്കുമെന്ന് അങ്ങ് ആ വഴിയൊന്ന് കാണിച്ചു കൊടുക്കണേ. അപ്പാ ദൈവമേ, സത്യത്തിൻ്റെ പാത ഒന്ന് പഠിപ്പിക്കണേ അപ്പാ, പോകേണ്ടുന്ന പാതയൊന്ന് പഠിപ്പിക്കണേ അപ്പാ, സത്യത്തിലൂടെ ഞങ്ങളെ നയിക്കണേ അപ്പാ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങൾ, വിവിധ ഭാരങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നാഥ, കളിപ്പീര് പറ്റിയവരുണ്ട്, കൈമോശം വന്നവരുണ്ട്, കയ്യബദ്ധം പറ്റിയവരുണ്ട്, ചതിക്കപ്പെട്ടവരുണ്ട്, മനഃപൂർവ്വമായി പോയി കുഴി ചാടിയവരുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങ് എല്ലാവരുടെയും ദൈവമാണല്ലോ. മനസ്സലിഞ്ഞ് ക്ഷമിച്ച് കരുണ കാണിച്ച് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുമേനി മഹത്വമെടുക്കും. ഇന്നത്തെ പ്രാർത്ഥനാ ദിവസം അനുഗ്രഹമാക്കും. അനേകർക്ക് അങ്ങ് വഴി കാണിച്ചു കൊടുക്കും. അനേകരെ സത്യത്തിൻ്റെ പാതയിൽ നടത്തും. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ. ആമേൻ.